എ ബി സി സ്പോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കസ്റ്റമേഴ്സിൻ്റെ പല തരത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളുമാണ് ഞങ്ങൾക്ക് പല വീഡിയോസും ചെയ്യാനുള്ള കാരണമാകുന്നത്. അതുപോലുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. യോണക്സ് ബാഡ്മിൻ്റൺ റാക്കറ്റ് അന്വേഷിച്ച് വരുന്ന കസ്റ്റമേഴ്സിൽ ചുരുക്കം ചില ആളുകൾക്കുള്ള ഒരു ധാരണയാണ് റാക്കറ്റിൻ്റെ അടിയിൽ ജപ്പാൻ എന്ന് എഴുതിയിട്ടുള്ളത് മാത്രമാണ് ഒറിജിനൽ യോണക്സ് റാക്കറ്റ് എന്നുള്ളത്. അങ്ങനെ എഴുതാത്ത റാക്കറ്റുകൾ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ളൊരു ഇൻഫർമേഷനാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. യോണക്സ് എന്ന ബ്രാൻഡിൻ്റെ മൂന്ന് പ്രൊഡക്ഷൻ സ്ട്രാറ്റജിയാണുള്ളത്. ബേസ് മോഡൽ റാക്കറ്റുകൾ, അതായത് 3500 താഴെ വരുന്ന മിക്ക മോഡൽസും യോണക്സിൻ്റെ ചൈന പ്ലാന്റിൽ നിന്നുമാണ് മേക്കിംഗ്. മിഡ് റേഞ്ച് ആയിട്ടുള്ളത്, അതായത് ഒരു പ്രൈസ് റേഞ്ച് 3500 to 9000 വരുന്ന റാക്കറ്റുകളെല്ലാം തന്നെ തായ്വാൻ മെയ്ഡാണ്. പ്രീമിയം പ്രൊഫഷണൽ റാക്കറ്റുകളെല്ലാം തന്നെ ജപ്പാൻ മെയ്ഡുമായിരിക്കും. ഇപ്പോഴത്തെ അവൈലബിലിറ്റി അനുസരിച്ച് ഈ ജപ്പാൻ മെയ്ഡ് റാക്കറ്റുകൾ എല്ലാം വില വരുന്നത് എബൌട്ട് 10,000 ആണ്. കാരണം ജപ്പാൻ റാക്കറ്റ്സ് പ്രൊഫഷണൽ പ്ലെയേഴ്സിനെ ഉദ്ദേശിച്ച് കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തി മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ ജപ്പാൻ എന്നെഴുതിയത് മാത്രമല്ല, അല്ലാത്ത റാക്കറ്റുകളും യോണക്സ് ഒറിജിനൽ റാക്കറ്റുകൾ തന്നെയാണ്. എല്ലാം കമ്പനി മാനുഫാക്ചറിങ് വാറണ്ടിയോടുകൂടി തന്നെയാണ് ഉള്ളത്. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ, ഓൺലൈനിലോ ഓഫ്ലൈനിലോ ആണെങ്കിലും ജി എസ് ടി ബില്ല് ചോദിച്ചു വാങ്ങുക. ഷോപ്പുകളിൽ നിന്നാണെങ്കിലും ഷോപ്പിൻ്റെ പേരിലുള്ള ജി എസ് ടി ബില്ല് തരാൻ കഴിയുന്ന ഓഥറൈസ്ഡ് മെർച്ചൻസിൽ നിന്നും മാത്രം വാങ്ങുക. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രോഡക്റ്റ് മാനുഫാക്ചർ ഡിഫെക്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ കമ്പനി ആദ്യം ചോദിക്കുന്നത് ജി എസ് ടി ബില്ലായിരിക്കും. അതുപോലെ തന്നെ ജപ്പാൻ, തായ്വാൻ, ചൈന എന്നീ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം എ ബി സി സ്പോർട്സിലൂടെ.